വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അവർ സബ്ജെക്ട് ആൻഡ്രോഡ് പ്രോഗ്രാമിംഗ് ദിസ് ഇസ് ദ പാർട്ട് സെക്കൻഡ് വീഡിയോ ഓഫ് വർക്കിംഗ് വിത്ത് ആക്ഷൻ ബാർ ആൻഡ് ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ടാബ്ഡ് നാവിഗേഷൻ ആക്ഷൻ ബാർ ഓക്കെ സോ നമ്മളുടെ മുൻപത്തെ വീഡിയോസിൽ വാട്ട് ഇസ് ആക്ഷൻ ബാർ അതിൻ്റെ പർപ്പസ് ദെൻ പ്രീവിയസ് വേർഷൻസ് നോക്കിയിട്ടുണ്ടായി ദെൻ അനാറ്റോമി ഓഫ് ആക്ഷൻ ബാർ ഹൗ ടു ഇംപ്ലിമെൻ്റ് ആക്ഷൻ ബാർ ഇത്രയും നോക്കിയിട്ടുണ്ടായി അപ്പം പ്ലേലിസ്റ്റിൽ അത് ഉണ്ടാകും കേട്ടോ അത് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പാർട്ട് വൺ കാണുക ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് ടാബ് നാവികേഷൻ ആക്ഷൻ ബാർ ടാബ് നാവിഗേഷൻ ആക്ഷൻ ബാർ എന്ന് പറയുമ്പോൾ നമ്മളുടെ വാട്സപ്പ് ആണ് എക്സാമ്പിൾ വാട്സപ്പിൽ നമുക്ക് ഡിഫറെൻറ്റ് ടാബ്സ് കാണാമല്ലോ സോ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇൻ ടാബ് നാവിഗേഷൻ ടാബ്സ് അപ്യൂഡ് അക്രോസ് ദ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ പ്രൊവൈഡിങ് നാവിഗേഷൻ ടു അതേഴ്സ് സ്ക്രീൻസ് ടാബ്സ് ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഫോർ ഓർ ഫ്യൂ സിബ്ലിങ് സ്ക്രീൻസ് ഓക്കെ അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഈ അനോട്ടമി നോക്കിയപ്പോൾ വ്യൂ കൺട്രോൾ എന്നുള്ള പോഷൻ നോക്കി അവിടെ ഇതർ ടൈറ്റിൽ വരാം ഓർ ടാബ്സ് വരാം അതല്ലെങ്കിൽ നമുക്ക് സ്പിന്നർ വരാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അല്ലേ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആയിട്ട് സ്പിന്നർ വരാം അപ്പോൾ അതിൽ ടാബ് വെക്കുന്നത് നമ്മളുടെ സ്ക്രീനിന് ഒരു സൈസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ത്രീ ഓർ ഫോർ സിബ്ലിംഗ് സ്ക്രീൻസ് ആണെങ്കിൽ മാത്രം ടാബ് യൂസ് ചെയ്യുക അതല്ല അതിലും കൂടുതൽ വരാൻ വെച്ചാൽ നമുക്ക് ലിസ്റ്റ് ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യാമായിരിക്കും നല്ലത് ദ യൂസർ ക്യാൻ ടാപ്പ് എ ടാബ് ടു സീ എ ഡിഫറെൻറ്റ് സ്ക്രീൻ ഓർ സ്വൈപ്പ് ലെഫ്റ്റ് ഓർ റൈറ്റ് ടു സീ എ ഡിഫറെൻറ്റ് സ്ക്രീൻ ഇപ്പം നമുക്ക് മൊബൈൽ വാട്സപ്പ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് സ്റ്റാറ്റസ് കോൾസ് അങ്ങനെ മാറിപ്പോവാമല്ലോ അപ്പോൾ സ്വൈപ്പിങ്ങും അല്ലെങ്കിൽ ടാപ്പിങ്ങും ലൗഡ് ആണ് നമ്മളുടെ ഗസ്റ്റേഴ്സ് ആയിട്ട് ദെൻ ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പ്രി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ടാബ് വൺ ടാബ് ടു ടാബ് ത്രീ അങ്ങനെ മൂന്ന് ഇപ്പോൾ ഈ കറൻ്റ്ലി ഈ ടാബാണ് സെലക്റ്റഡ് അപ്പോൾ ഇതുപോലെ ഒരു മാർക്ക് വർക്ക് ആണ് നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് യൂസിങ് ടാബ് ലേ ഔട്ടാണ് നമ്മളിപ്പോൾ ലീയർ ലേ ഔട്ട് ഹോറിസോണ്ടൽ അങ്ങനെ ലേ ഔട്ട്സ് ഒക്കെ പഠിച്ചിട്ടില്ല ഒരു ലൈറ്റിൽ ലേ ഔട്ട് ഒക്കെ പഠിച്ചിട്ടില്ലേ അതുപോലൊരു ടാബ് ലേ ഔട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ ബാറിൽ ടാബ് നാവിഗേഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ടാബ് ലേ ഔട്ടേഴ്സ് യൂസ് ടു ഇംപ്ലിമെന്റ് ഹോറിസോണ്ടൽ ടാബ്സ് ഓക്കെ ടാബ് ലേട്ടേഴ്സ് റിലീസ്ഡ് ബൈ ആൻഡ്രോയിഡ് ആഫ്റ്റർ ദ ഡെപ്ലിക്കേഷൻ ഓഫ് ആൻഡ്രോയിഡ് ആക്ഷൻ ബാർ ഡോട്ട് ടാബ് ലിസ്ണർ അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ടൂൾ ബാറിലേക്ക് ആയില്ലേ ആക്ഷൻ ബാർ പോയിട്ട് അപ്പം ആക്ഷൻ ബാറിൽ ടാബ് ലിസ്ണർ എന്നുള്ളൊരു ഇന്റർഫേസ് ഉണ്ടായിരുന്നു അത് വെച്ച് നമുക്ക് ആഡ് ടാബ്സ് ഒക്കെ കൊടുക്കായിരുന്നു പക്ഷെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ടാബ് ലേ ഔട്ട് ആണ് പോപ്പുലേഷൻ ഓഫ് ദ ടാബ്സ് ടു ഡിസ്പ്ലേസ് ഡൺ ത്രൂ ടാബ് ലേ ഔട്ട് ഡോട്ട് ടാബ് ഓരോ ടാബും ആഡ് ചെയ്യുന്നത് ടാബ് ലേ ഔട്ട് ടാബ് കോൾ ചെയ്തിട്ടാണ് ക്രിയേറ്റ് ടാബ്സ് വായ ന്യൂ ടാബ്സ് വെച്ചിട്ട് ടാബ്സ് ക്രിയേറ്റ് ചെയ്യാം ആ ടാബ്സിൽ നമുക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്യാനും പറ്റും ചേഞ്ച് ദ ടാബ്സ് ലേബൽ ഓർ ഐക്കൺ വായ ടാബ് ലേ ഔട്ട് ഡോട്ട് ടാബ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് നമുക്ക് ചാറ്റ് സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലേ അതായി സെറ്റ് ഡെക്സെൻ്റ് ഉള്ളിലാണ് കൊടുക്കേണ്ടത് അതുപോലെ ടാബ് ലേ ഔട്ട് ഡോട്ട് ടാബ് ഡോട്ട് സെറ്റ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഐക്കൺ സെറ്റ് ചെയ്യാൻ പറ്റും ഓരോന്നിനും ടു ഡിസ്പ്ലേ ദ ടാബ് യു നീഡ് ടു ആഡ് ഇറ്റ് ടു ദ ലേ ഔട്ട് ബയ വൺ ഓഫ് ദ ആഡ് ടാബ് മെത്തേഡ് ആഡ് ടാബ് മെത്തേഡ് യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ടാബ്ലേ ഔട്ട് ആണ് യൂസ് ചെയ്യുന്നത് ടാബ്ലേ ഔട്ട് ഡോട്ട് ടാബിൻ്റെ ഇൻസ്റ്റൻസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടാബ്സ് പോപ്പുലേറ്റ് ചെയ്യാം ടാബ്സ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ടാബ് ഫംഗ്ഷൻ ഉണ്ട് ടാബ്സിന് നെയിം കൊടുക്കാൻ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഉണ്ട് ഐക്കൺ സെറ്റ് ചെയ്യാൻ ഡോട്ട് സെറ്റ് ഐക്കൺ ഉണ്ട് ഓക്കെ ഇനി ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് ടാബ് ലേ ഔട്ടിൻ്റെ ഒരു ഒബ്ജക്റ്റ് എടുത്തു ടാബ് ലേ ഔട്ട് ടാബ് ലേ ഔട്ട് ഈക്വൽ ടു ടാബ് ലേയോട്ട് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ലേ ഔട്ടിൻ്റെ ഓബ്ജക്റ്റ് എടുത്തു അപ്പോൾ ഇതാണ് ഓബ്ജെക്ട് കെട്ടോ ഇനി ആ ഒബ്ജക്റ്റ് ഡോട്ട് ആഡ് ടാബ് ഓക്കെ ഒരു ടാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആഡ് ചെയ്യാൻ പോവാം അപ്പോൾ ആദ്യം ആ ടാബ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ടാബാ വേണ്ടത് സോ ടാബ് ലേ ഔട്ട് ഡോട്ട് ന്യൂ ടാബ് ദൻ അതിന്റെ കൂടെ തന്നെ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ടാബ് വൺ നേരത്തെ നമ്മൾ കണ്ടില്ലേ ടാബ് വൺ എന്നുള്ള അത് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ കൊടുത്താൽ മതി ടാബ് ലേ ഔട്ട് ഡോട്ട് ആഡ് ടാബ് ഓഫ് ടാബ് ലേ ഔട്ട് ന്യൂ ടാബ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡോട്ട് സെറ്റ് ഐക്കൺ എന്ന് പറഞ്ഞാൽ ഐക്കണും കൊടുക്കാം അതുപോലെ നമുക്ക് അടുത്ത ടാബ് ആഡ് ചെയ്യാം ആഡ് ടാബ് ന്യൂ ടാബ് ടാബ് ടു ദെൻ ടാബ് ത്രീ ആഡ് ചെയ്യാം ഓക്കെ ഇത് പ്രോഗ്രമാറ്റിക്കലി നമ്മളുടെ ജാവാ കോഡിൽ ചെയ്യുന്ന ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സമ ചെയ്യാം ഐറ്റംസ് സ്കാൻ ബി ആഡഡ് ടു ടാബ് ലേ ഔട്ട് ത്രൂ ദ യൂസ് ഓഫ് ടാബ് ഐറ്റം ടാബ് ലേ ഔട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ചൈൽഡ് ആയിട്ട് ടാബ് ഐറ്റംസ് കൊടുത്താലും മതി നമുക്കിപ്പോൾ ഒരു റേഡിയോ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഡിഫറൻറ്റ് റേഡിയോ ബട്ടൺസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളി അതുപോലെ ടാബ്ലേ ഔട്ട് ഒരു കണ്ടെയ്നർ ആണ് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമുക്ക് ഓരോ ടാബിനെയും നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി ടാബ് ഐറ്റംസിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ടാബ് ലേ ഔട്ടിൻ്റെ ടാഗാണിത് ദെൻ ഹൈറ്റും ഉണ്ട് വിത്ത് ഉണ്ട് ഇത് ടാബിലയോട്ട് ഇവിടെ കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ ടാബിലയോട്ട് ഓപ്പൺ ആയി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടാബ് ഐറ്റം എന്നുള്ള ടാഗാണ് വേണ്ടത് അപ്പോൾ ടാബ് ഐറ്റം സപ്പോർട്ട് ചെയ്യുന്നതാണ് കോം ഡോട്ട് ഗൂഗിൾ ആൻഡ്രോയിഡ് മെറ്റീരിയൽ ടാബ്സ് ഡോട്ട് ടാബ് ഐറ്റം ഇതാണ് അതിൻ്റെ ടാഗ് വരിക ഒരു ടാബ് ഐറ്റത്തിന് ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം അതുപോലെ വേണമെങ്കിൽ ഐക്കൺ സെറ്റ് ചെയ്യാം അതെല്ലാം ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ടെക്സ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുപോലെ അടുത്ത ടാബ് ഐറ്റം അപ്പം ആ ടാബ് ഐറ്റത്തിനും ഇത് കണ്ടു ഞാനിവിടെ ഐക്കൺ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഐക്കൺ കൊടുക്കാം അങ്ങനെ ഇത് ക്ലോസ് ചെയ്തു ടാബ് ലേ ഔട്ട് ക്ലോസ് ചെയ്യാം ഇനി നോക്കുന്നത് ഐറ്റംസ് ക്യാൻ ബി ആഡഡ് ടു ടാബ് ലേ ഔട്ട് ത്രൂ ദ യൂസ് ഓഫ് ടാബ് ഐറ്റം ടാബ്സ് ലേ ഔട്ട് ഓക്കെ സോറി ഇത് സെയിം തന്നെയാണ് കേട്ടോ ദെൻ എ ലിസ്ണർ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടാബ് ഡിസ്പ്ലേ വരണ്ടേ സോ അതിന് വേണ്ടിയിട്ട് ആഡ് എ ലിസ്ണർ വായ ആഡ് ഓൺ ടാബ് സെലക്ടഡ് ലിസ്ണർ ഓഫ് ഓൺ ടാബ് സെലക്ടഡ് ലിസ്ണർ ടു ബി നോട്ടിഫൈഡ് വെൻ എനി സ്റ്റേറ്റ് ഹാസ് ബീൻ ചേഞ്ച് ഓരോ ടാബിനും ടെക്സ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഐക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ കൂടെ തന്നെ ഒരു ലിസ്ണർ വെക്കണം എപ്പോഴാണ് അവര് ഇപ്പൊ നമ്മൾ ഓൺ ക്ലിക്ക് ലിസ്ണർ വെക്കില്ലേ അതുപോലെ ടാബിന്റെ ലിസ്ണർ ഇതാണ് ഓൺ ടാബ് സെലക്ടഡ് ലിസണർ അപ്പൊ അതിനുള്ളിൽ ഓൺ ടാബ് സെലക്ടർ ലിസ്ണർ ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ആയത് അറിയിക്കാൻ പറ്റും ഇൻ ടാബ് ലൈൺ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു ടാബ് ലേ ഔട്ട് ഡോട്ട് ആഡ് ഓൺ ടാബ് സെലക്ടഡ് ലിസ്റ്റ് ന്യൂ ടാബ് ലേ ഔട്ട് ഡോട്ട് ഓൺ ടാബ് സെലക്ടർ ഇത് എല്ലാവർക്കും കൂടി അതായത് ഓരോ ടാബിലും ചെയ്യുന്നില്ല കോമൺ ആയിട്ട് ടാബ് ലേ ഔട്ട് തന്നെ ചെയ്യാം ഇപ്പം ഏത് ടാബ് ആണോ ക്ലിക്ക് ചെയ്തത് അപ്പം അതിന്റെ ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഓൺ ടാബ് സെലക്ടഡ് ടാബ് ലേ ഔട്ട് ഡോട്ട് ടാബ് അപ്പം ഇതിനുള്ളിലാണ് നമ്മൾ ടാബ് ഹാൻഡിൽ ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു മെത്തേഡ് മാത്രം നോക്കി വെച്ചാൽ മതി ടാബ് ലേ ഔട്ടില് ഓൺ ടാബ് സെലക്ടഡ് ലിസ്റ്റണർ എന്നുള്ളൊരു ഇന്റർഫേസ് ഉണ്ട് അതിലെ ഓൺ ടാബ് സെലക്ടർ എന്ന് പറഞ്ഞ ഫങ്ഷൻ്റെ അകത്താണ് നമ്മൾ ടാബ് സെലക്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഇതുപോലെ മൂന്ന് മെത്തേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം ടാബ് സെലക്ട് ചെയ്താൽ ടാബ് അൺസെലക്ട് ചെയ്താൽ ടാബ് വീണ്ടും സെലക്ട് ചെയ്താൽ റീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കണ്ടോ ടാബ് അൺസെലക്ട് അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ദെൻ ടാബ് റീസെലക്റ്റഡ് ഇത് മൂന്നും ബിൽറ്റിൻ ആണ് കേട്ടോ ഈ ഒരു ലിസ്ണറിൻ്റെ ഉള്ളിൽ വരുന്ന ഫങ്ഷൻസാണ് ടാബ് ലെ ഔട്ട് ഡോട്ട് ആഡ് ഓൺ ടാബ് സെലക്ടഡ് ലിസ്ണർ ഓക്കെ ടാബ് ലൈ ഔട്ട് ഓൺ ടാബ് സെലക്ടർ ലിസ്ണറിൻ്റെ ഉള്ളിൽ വരുന്ന ഫങ്ഷൻസ് ആണ് ഓൺ ടാബ് സെലക്ടഡ് ഓൺ ടാബ് അൺസെലക്റ്റഡ് ഓൺ ടാബ് റീസെലക്റ്റഡ് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എഴുതാം ഓക്കെ ഇത്രയും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ഇങ്ങനെയാണ് ചെയ്യാമെന്ന് മാത്രം മതി മതി ഇനി നമുക്ക് ഇതല്ലാതെ വ്യൂ പേജർ നമുക്ക് ഈ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടാബ് ക്ലിക്ക് ചെയ്യല്ലേ ചെയ്യുന്നത് സെലക്റ്റഡ് ഓപ്ഷനാണ് വരുന്നത് നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ മാറണമെങ്കിൽ വ്യൂ പേജർ ക്ലാസസ് ഉണ്ട് ആ ക്ലാസ്സസ് എല്ലാം നോക്കിയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാറ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇങ്ങനെയാണ് ടാബ് വരുന്നതാണ് അപ്പോൾ ഇതിൽ മാനിഫെസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മാനിഫെസ്റ്റില് ഞാൻ എന്താ കണ്ടോ ആപ്ലിക്കേഷന്റെ തീമില് ആപ് കോമ്പാറ്റ് ഡോട്ട് ലൈറ്റ് ആണ് നമ്മളുടെ ഡിഫോൾട്ട് തീം ആ തീമില് ഞാൻ നോ ആക്ഷൻ ബാർ എന്ന് കൊടുത്തിട്ടുണ്ട് ആക്ഷൻ ബാർ ഡിഫോൾട്ട് ആക്ഷൻ ബാർ ഇല്ല പകരം നമ്മളുടെ ആക്ഷൻ ബാർ ആണ് ആക്ടിവിറ്റിയുടെ ആക്ഷൻ ബാർ ആണ് കൊടുത്തിട്ടുള്ളത് അതിന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടൂൾ ബാർ കണ്ടോ ടൂൾ ബാറിന്റെ അകത്ത് ഇതാ കുറേ ആട്രിബ്യൂട്ട്സ് വന്നിട്ടുണ്ട് മൈ ടൂൾ ബാർ ഇതൊക്കെ അട്രിബ്യൂട്ട്സ് റിലേറ്റീവ് ഇതിൻ്റെ ആണ് കേട്ടോ റിലേറ്റീവ് ലൈ ഔട്ടിൻ്റെ ഉള്ളിലത്തെ ആട്രിബ്യൂട്ട്സ് ആണ് ഇതവിടെ കളർ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട് എലിവേഷൻ കൊടുത്തിട്ടുണ്ട് തീം സെറ്റ് ചെയ്തിട്ടുണ്ട് പോപ്പ് അപ്പ് തീം സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സെയിം ടൂൾ ബാർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ തീമിലെ കളേഴ്സും ഒക്കെയാണിത് സോ ഇത്രയാണ് ടൂൾ ബാർ ഉള്ളത് ഇനി ടൂൾ ബാറിൻ്റെ ഉള്ളിലേക്ക് ടാബ് ലൈ ഔട്ട് കൊണ്ടുവരണം ടാബ് ലേ ഔട്ടിന്റെ സ്ട്രക്ചർ കണ്ടോ ഇത് മുഴുവൻ നമ്മൾ പഠിക്കൊന്നും ഇല്ല ദേ ഇവിടെ നമ്മൾ ഡിസൈൻ എടുക്കുമ്പോൾ നോർമൽ അല്ലാതും ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഇവിടെ ടാബ് ലേ ഔട്ട് ഉണ്ട് കണ്ടോ ഈ ടാബ് ലേ ഔട്ട് ഇങ്ങനെ ഡ്രാ ചെയ്ത് കൊണ്ടിട്ടാൽ മതി ടാബ് ലൈ ടാബ് ലേ ഔട്ട് ഡ്രാ ചെയ്ത് കൊണ്ടിട്ട് അതിനുള്ളിലോട്ട് ഇതാ ടാബ് ഐറ്റംസ് കണ്ടോ ഓട്ടോമാറ്റിക്കലി ഓരോരോ ഐറ്റം ആയിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിടാൻ പറ്റും അപ്പോൾ കോഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ ആദ്യം ഒരു ടാബ് ലേഔട്ട് ടാബ് ലേഔട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിടുമ്പോൾ വരുന്ന കോഡാണിത് കോം ഗൂഗിൾ ആൻഡ്രോയിഡ് മെറ്റീരിയൽ ടാബ്സ് ടാബ് ലേഔട്ട് ആ ടാബ് ലെയോട്ടിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ടാബ് ഐറ്റം അതിൻ്റെ ആണ് മൺഡേ കണ്ടോ ഇതിന് നമുക്ക് ഐക്കണൊക്കെ കൊടുക്കാം കേട്ടോ രണ്ടാമത്തെ ടാബ് ഐറ്റം അതിൻ്റെ ടെക്സ്റ്റ് ആണ് ട്യൂസ്ഡേ ദെൻ തേർഡ് ടാബ് ഐറ്റം അതിൻ്റെ ടെക്സ്റ്റ് ആണ് വെനസ്ഡേ അപ്പം ഇങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇനി മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ തൽക്കാലം നമ്മൾ ടൂൾ ബാർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ ഉള്ളൂ ടൂൾ ബാർ സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഓഫ് മൈ ടൂൾ ബാർ ഇനി ഇത് കൂടാണ്ട് നമ്മൾ എന്താ പറഞ്ഞത് അതായത് ആക്ഷൻ ഓൺ ഐറ്റം ഓൺ ടാബ് സെലക്ടഡ് ലിസ്ണർ കൊടുക്കാം ആ ഉള്ള മൂന്ന് ഫംഗ്ഷൻസ് ഓൺ ടാബ് സെലക്ടഡ് ഓൺ ടാബ് അൺസെലക്റ്റഡ് ഓൺ ടാബ് റീ സെലക്റ്റഡ് ഇത്രയും ഫംഗ്ഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാം സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ടാബിന്റെ ബേസിക്സ് ഓക്കെ അതുപോലെ സ്വൈപ്പിംഗ് കസ്റ്റേഴ്സ് കൊടുക്കണമെങ്കിൽ വ്യൂ പേജ് എന്നുള്ള ഒരു ക്ലാസ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ഓക്കെ സോ ഇനി നമുക്ക് ഇനി ആക്ഷൻ ബാറിൽ ഇനിയും വീഡിയോസ് വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്